ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എറണാകുളത്താണിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് വൈറലായ ദേവിക. ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുണ്ട് ആള്. ഡാൻസ് കല്യാണത്തിന് ദേവികയും അച്ഛനും അനിയത്തിയൊക്കെ കളിച്ചിട്ടുള്ളൊരു ഡാൻസ്. അതിൽ അച്ഛൻ വരുന്ന ആ ഒരു ഭാഗം അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടത്. അപ്പോൾ അവരെ മഴവിൽ മനോരമയിലുള്ള ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ ആ ഷോയിലേക്ക് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് പോയതാണ്. ഞാനും പ്രീഷേട്ടനും അവൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ ഇതാ വഴിയിൽ നിന്ന് ദേവികൻ്റെ അച്ഛനെയും അനിയത്തിനെയും കൂട്ടാണ്ട് കഴിഞ്ഞിട്ട് അച്ഛനാണ് ശരിക്കും വൈറലായത്. കാരണം അച്ഛൻ ഒരു ഡാൻസറാണ്, പക്ഷേ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് കളിക്കാറില്ല, ഇനി 18 കൊല്ലമായിട്ട് കളിക്കലില്ല. അപ്പോൾ മോളെ കല്യാണത്തിന് കളിച്ച കുറച്ചൊരു ഭാഗം, അച്ഛൻ വരുന്ന ഒരു ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് കേട്ടോ. ന്യൂസ് ചാനലിലും പത്രത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അങ്ങനെ ഞങ്ങൾ അവിടെ അരൂരുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ അവിടെ എത്തി. അപ്പം അതിൻ്റെ കോർഡിനേറ്ററും കാര്യമൊക്കെ ഇതാ കണ്ട് സംസാരിച്ചൊക്കെ ചെയ്തു. അപ്പോൾ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് നേരെ ചായ കുടിക്കാൻ പോയി കേട്ടോ. അങ്ങനെ ചായക്ക് ദോശയും ചമ്മന്തി സാമ്പാർ ഇതൊക്കെ ഉണ്ട്, നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർക്ക് ജസ്റ്റ് പാട്ടൊക്കെ ഒന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇവർ മുക്കാലോ മുക്കാപ്പിലാ ഒരു ഡാൻസാണ് കേട്ടോ വൈറലായത്. പക്ഷേ അത് അവർക്ക് കോപ്പിറൈറ്റ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു തരുന്ന ഒരു ഇത് ഡാൻസ് കളിക്കുന്നവർ ഒരു മിനിറ്റിൻ്റെ കേട്ടോ. അപ്പം ദേവിക കാർത്തിക് സൂര്യൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. അപ്പോൾ അത് ആളെ കാറ് കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയതാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവരൊരു പാട്ടൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ, 2-3 പാട്ടൊക്കെ പറഞ്ഞു. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തിട്ട് അതിന് സ്റ്റെപ്പ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, അവർ പ്രാക്ടീസ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ദേവികേൻ്റെ അനിയത്തിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ ആളും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ആ ഷോയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടോ, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു കുട്ടിയെ, കുട്ടീൻ്റെ പേര് എനിക്കറിയില്ല, അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് ഉണ്ട്, അപ്പോൾ ഞങ്ങളോടും വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കല്ലൂരിന് കേക്കൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ എനിക്ക് കറക്റ്റ് പേരൊന്നും അവരത് പറഞ്ഞിട്ട് അറിയില്ല കേട്ടോ. ആ ഷോയിൽ കോമഡി സ്കിറ്റൊക്കെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടേനി, അവരൊക്കെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു പരിചയപ്പെട്ടു. പിന്നെ അതിൽ ഈ നല്ല ഫേമസ് ആയ ഒരാളത് അവർ, എനിക്ക് പേരറിയില്ല. അങ്ങനെ അവരൊക്കെ കണ്ടു. പിന്നെ ഒരു ശ്രീജിത്ത് ബാലരാമപുരം എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ടല്ല, ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരാളാണ് ആ ഷോയിലെ. അപ്പോൾ ആളെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അങ്ങനെ ഇവിടെ തകർത്ത പ്രാക്ടീസിലാണ് കേട്ടോ, ഒരു മിനിറ്റിൻ്റെ ഉള്ളൂ അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഡാൻസ് അറിയുന്നവർക്ക് അത് പെട്ടെന്ന് എളുപ്പമാവുമല്ലോ. അപ്പോൾ അവരിത് അച്ഛനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ ബ്രേക്ക് ഡാൻസറാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോഴത്തെ സ്റ്റെപ്പുകളും കാര്യമൊന്നും അറിയില്ല, അച്ഛടുന്നവർക്ക് അറിയില്ല അറിയും. അങ്ങനെ എല്ലാവർക്കും എളുപ്പമായ സ്റ്റെപ്പൊക്കെ പഠിച്ചതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ബാലരാമപുരം പെട്ടെന്ന് ആളെടുത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോഴേ അത് ആ വീഡിയോ മിസ്സായി പോയിട്ടും. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഇവരൊക്കെ എന്നെ ഇങ്ങനെ ഇതാക്കുകയാണ്, പ്രീഷേടൻ്റെ വീഡിയോയിലേക്ക് നോക്കൂല എന്നുള്ള ഭാഷയിൽ ഓരോ എക്സ്പ്രഷനൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവരെ ഷൂട്ടിന് ഉള്ളിലേക്ക് വിളിച്ചിട്ട്, അപ്പോൾ ഏറ്റവും ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. സ്കിറ്റും കാര്യമൊക്കെ ആണെങ്കിൽ പ്രേക്ഷകരായിട്ട് നിൽക്കുക, പക്ഷേ ഇങ്ങനത്തെ ഇതിൽ അങ്ങനെ ആളൊന്നും കയറ്റില്ല കേട്ടോ, അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും കല്ലും പ്രീഷേടനും കൂടി അവിടെ പുറത്ത് മുഴുവൻ അങ്ങനെ കാണിട്ട് സെറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ സ്കിറ്റിന് കയറാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് 4 എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിന് ഇതേപോലെ നല്ല ഭക്ഷണമായിരുന്നു, ചോറ് മീൻകറി സാമ്പാർ ഉപ്പേരി പപ്പടം മീൻ പൊരിച്ച എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ശ്രീജിത്ത് ബാലരാമപുരമാണ് ഇവരൊരു ഇൻട്രോ എടുക്കുന്നത്, ഒരു പ്രൊമോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇൻട്രോ ഒക്കെ എടുത്ത് പിന്നെ അവർ അച്ഛൻ ആൾക്ക് ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ട്രോഫി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഈ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഇവിടുത്തെ മഴയിൽ മനോരമേൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ, താങ്ക് യു.